ഇനി വേങ്ങരയുടെ ചരിത്ര വഴികളിലൂടെ. ഏറനാട്ടിൽ ലീഗിന്റെ കൊടി ഉയർത്താൻ നിർണായക പങ്കുവഹിച്ച ഒരു കുടുംബമുണ്ട് വേങ്ങര ചേറൂരിൽ. ചാക്കിരി അഹമ്മദ്കുട്ടി എന്ന മുൻ മന്ത്രിയുടെ പ്രഭാവം കൊണ്ടുകൂടിയാണ് ഏറനാട്ടിൽ ലീഗ് പച്ച പിടിച്ചത്. ചാക്കിരി തറവാട്, പാണക്കാട് തറവാടിനെ ലീഗിന്റെ അധികാര കേന്ദ്രമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ചാക്കിരി അഹമ്മദ്കുട്ടിയുടെ തറവാട്. പാണക്കാട് പൂക്കോയ തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവന്നത് ചാക്കിരിയാണ്. തെരഞ്ഞെടുപ്പ് തിരക്കുകൾ എന്നും ഈ തറവാടിന്റെ കൂടപ്പിറപ്പായിരുന്നു. മദ്രാസ് നിയമസഭയിലേക്കായിരുന്നു ചാക്കിരി അഹമ്മദ്കുട്ടിയുടെ കന്നി അംഗം. പക്ഷെ അന്ന് കോട്ടയ്ക്കൽ ഫർക്കയിലെ മത്സരത്തിൽ ചാക്കിരി തോറ്റു. എന്നാൽ 52-ൽ ജയിച്ചു. കേരളത്തിന്റെ ആദ്യ നിയമസഭയിലും അംഗമായി കുറ്റിപ്പുറത്ത് നിന്ന്. 73-77 കാലഘട്ടത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുമായി. 4 മന്ത്രിസഭകൾ മാറി മാറി വന്ന 8-ാമത് നിയമസഭയുടെ സ്പീക്കറുമായി ചാക്കിരി. ഒരു കാലത്ത് ഇവിടെ ലീഗുകാരനാണെന്ന് പറയാൻ പോലും ഭയപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു. ലീഗിന്റെ കുടി പോലും പിടിച്ചു നടക്കാൻ ഭയപ്പെട്ടിരുന്ന കാലത്ത് സ്വന്തം കാറിൽ ലീഗിൻ്റെ കൊടിയുത്തി കോഴിക്കോട് അജൂർ കച്ചേരിയിലേക്ക് സ്ഥാനാർത്ഥിയുമായി പോയ ആളാണ് ചാക്കിരി അഹമ്മദ്കുട്ടി സാഹിബ്. സംസ്ഥാനത്ത് ICDS പദ്ധതിയിലൂടെ അംഗനവാടികൾ എന്ന ആശയം നടപ്പിലാക്കിയത് തുടങ്ങി മലബാർ മേഖലയിൽ കൂടുതൽ സ്കൂളുകൾ അനുവദിച്ചു എന്നതാണ് മന്ത്രി എന്ന നിലയിൽ ചാക്കിരിയുടെ പ്രധാന സംഭാവന. ഇതിനിടെ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ജയിപ്പിച്ച നടപടി അന്ന് വലിയ രാഷ്ട്രീയ വിവാദത്തിനും കാരണമായി. ചാക്കിരി പാസ് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട ഈ നടപടി അന്ന് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധമായിരുന്നു. വേങ്ങരയിൽ നിന്നും പ്രതീഷ് കപ്പൂത്തിനൊപ്പം അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.